മണി എംഎൽഎയുടെ വാഹനം തടഞ്ഞു നിർത്തിയ അസഭ്യം പറഞ്ഞു. ഇടുക്കി രാജാക്കാട് വെച്ചാണ് സംഭവം. കുഞ്ചിത്തണ്ണി സ്വദേശി മാട്ടയിൽ അരുണാണ് അസഭ്യം പറഞ്ഞത്. എംഎൽഎയുടെ വാഹനം അരുണിന്റെ വാഹനത്തെ മറികടന്നു പോയതാണ് പ്രകോപിപ്പിച്ചത്. ഗൺമാന്റെ പരാതിയിൽ രാജാക്കാട് പോലീസ് കേസെടുത്തു. ശ്യാം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്യാം, ഈ എംഎൽഎയുടെ വാഹനം മറികടന്നു പോയതാണോ ഇത്തരത്തിൽ അസഭ്യം പറച്ചിലിനും പ്രകോപനത്തിനും കാരണമായത്? ഈ വാഹനത്തിന് കേസെടുത്തു എന്നും വാർത്ത വരുന്നുണ്ടല്ലോ. രജനി, ഇന്ന് ഉച്ചയോടുകൂടി ഇടുക്കി രാജാക്കാട് തെക്കിൻകാനത്ത് സമീപമുള്ള വളവിൽ വെച്ചായിരുന്നു സംഭവം. എതിരി വന്ന കുഞ്ഞിത്തണ്ണി സ്വദേശി മാട്ടയിൽ അരുൺ എന്ന ആൾ ജീപ്പിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. ഈ ജീപ്പിനെ മറികടന്ന് പോയ എംഎൽഎ എം എം മണിയുടെ വാഹനം മറികടന്ന് പോയതാണ് ഈ കുഞ്ഞിത്തണ്ണി സ്വദേശി അരുണിനെ പ്രകോപിപ്പിച്ചത്. ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നും സംശയിക്കുന്നുണ്ട്. ഈ എംഎൽഎയുടെ ഇത്തരത്തിൽ വളവിന് ക്രോസ് വാഹനത്തിന് കുറുകെ കൊണ്ട് വെച്ചതിന് ശേഷം എംഎൽഎ അസഭ്യം പറയുകയായിരുന്നു. ഇത് കണ്ട് എംഎൽഎ പുറത്തിറങ്ങി ചെന്നെങ്കിലും എംഎൽഎ ആണ് എന്ന് പറഞ്ഞ് പ്രത്യേകതയൊന്നും ഇല്ല എന്നാണ് ഇദ്ദേഹം മറുപടി പറഞ്ഞത്. ഒരു പരസ്പര വിരുദ്ധമായിട്ട് സംസാരിച്ചതായാണ് എം മണി ഇപ്പോൾ നമ്മളോട് സൂചിപ്പിക്കുന്നത്. അയാൾ അങ്ങനെ പെരുമാറിയത് എന്താണെന്ന് അറിയില്ലെന്നും വാഹനം നിർത്തി ഇറങ്ങിച്ചെന്ന തന്നോട് എംഎൽഎ ആണെന്നുള്ള പ്രത്യേകത ഇല്ലെന്നും ഒരു മദ്യലഹരിയിലാണോ എന്ന് സംശയമുള്ളതായിട്ടും എംഎം മണി ഇപ്പോൾ നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട്. തന്റെ ജീവിതത്തിൽ ഇത്തരത്തിലൊരു അനുഭവം ആദ്യമായിട്ടാണെന്നും എംഎം മണി പറഞ്ഞു. ശരി, ശ്യാമാണ് വിവരങ്ങൾ നൽകിയത്.